ഇയറ്റ് വിദ്യ വിവരവിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് 6 ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ചാപ്റ്റർ 4 വെൻ ലൈൻസ് മീറ്റ് അധ്യായം 4 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ജിയോജിബ്ര ജ്യാമിതീയ രൂപങ്ങൾ വരക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു സ്വതന്ത്ര ഇന്ററാക്റ്റീവ് സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര നമുക്ക് ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഒന്ന് തുറക്കാം അതിനുവേണ്ടി അപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷൻ മെനുവിൽ നിന്ന് ജിയോജിബ്ര എന്ന ക്രമത്തിലാണ് ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കേണ്ടത് ഈ ജിയോജിബ്ര സോഫ്റ്റ്വെയറിൻ്റെ ജാലകം നമുക്കിവിടെ ഒന്ന് മാക്സിമൈസ് ചെയ്യാം അതുപോലെ ഇവിടെ ഗ്രാഫിക്സ് അതുപോലെ ആൾജിബ്ര എന്നിങ്ങനെ രണ്ട് വിൻഡോകൾ വന്നത് കാണാം ഈ ഗ്രാഫിക്സ് വ്യൂവിൽ ഈ ആക്സിസ് അതുപോലെ ഈ ഗ്രിഡ് എന്നിവ നമുക്ക് തൽക്കാലം ആവശ്യമില്ലെങ്കിൽ ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ ആക്സിസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ആക്സിസ് അപ്രത്യക്ഷമാവുന്നു അതുപോലെ തന്നെ മൗസ് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഗ്രിഡ് എന്ന് കാണാം അതിന് മുമ്പിലുള്ള ഈ ചെക്ക് ബോക്സ് കളയുന്നതിന് വേണ്ടി വെറുതെ ഈ ഗ്രിഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡും നമുക്കിവിടെ അപ്രത്യക്ഷമാവും ഇനി കോണുകളുടെ എണ്ണം വരകൾ കൂട്ടിമുട്ടുന്നത് എങ്ങനെയാണ് എന്നിങ്ങനെ ആശ്രയിച്ചാണ് നിർമ്മിക്കപ്പെടുന്ന കോണുകളുടെ എണ്ണം നിശ്ചയിക്കപ്പെടുക നമ്മൾ ഇത്തരത്തിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ ഒരു രേഖ വരക്കുന്നു ആ രേഖയിലേക്ക് മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള രണ്ട് കോണുകളുടെ പ്രത്യേകത എന്തെന്നാണ് നമ്മളിവിടെ കണ്ടെത്താൻ പോകുന്നത് പ്രവർത്തനം 4-1 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന അടുത്തടുത്ത കോണുകളുടെ പ്രത്യേകതകൾ വരകൾ കൂട്ടിമുട്ടുമ്പോൾ അവക്കിടയിൽ കോണുകൾ ഉണ്ടാകുന്നുണ്ടല്ലോ ഒരു വരയിൽ മറ്റൊരു വര വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുടെ പ്രത്യേകത എന്തെന്ന് ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് പരിശോധിക്കാം നമ്മൾ ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്നു ഇനി തുറന്നു വന്ന സോഫ്റ്റ്വെയറിന്റെ ജാലകത്തിൽ നമുക്കൊരു വര നിർമ്മിക്കാം നമുക്ക് ആദ്യം ഒരു വര വരക്കണം അതിനായി ടൂൾ ബോക്സിൽ നിന്ന് ലൈൻ ടൂൾ ആണ് സെലക്ട് ചെയ്യേണ്ടത് നോക്കൂ ടൂൾ ബോക്സിൽ നിന്ന് ലൈൻ ടൂൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക ഇതാണ് ലൈൻ ടൂൾ ഈ ടൂളിൻ്റെ ഐക്കണിൻ്റെ വലത്തെ താഴെ മൂലയിൽ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ത്രികോണത്തിൻ്റെ ആകൃതി വരുന്നു ആ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ടൂൾ മെനുവിൽ നിന്ന് നമുക്കിവിടെ ലൈൻ എന്ന ഒന്നാമത്തെ ടൂൾ സെലക്ട് ചെയ്യാം ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ എ എന്ന ഒരു പോയിന്റ് വരുന്നു വീണ്ടും മൗസ് നീക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ലൈൻ വരുന്നു നമുക്ക് മറ്റൊരു സ്ഥലത്ത് അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ബി എന്ന് വരുന്നു അപ്പോൾ എ ബി എന്ന ഒരു വര നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഇടതുഭാഗത്തുള്ള ആൾജിബ്ര വ്യൂ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഇത്തരത്തിൽ ക്ലോസ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചിത്രം മാത്രമായി ഇവിടെ ഈ മൂ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പോയിന്റുകളെ മധ്യഭാഗത്തേക്കോ ഏത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ക്രമീകരിക്കാൻ കഴിയും അതാണ് ജിയോജിബ്ര സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത ഇനി നമുക്ക് എന്താണ് ആവശ്യം ഈ വരയിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു വര കൂടി നിർമ്മിക്കാം ഈ വരയിലേക്ക് വന്നു ചേരുന്ന രൂപത്തിൽ മറ്റൊരു വര കൂടി നിർമ്മിക്കണം അതിനുവേണ്ടി ടൂൾ ബോക്സിൽ നിന്ന് സെഗ്മെൻറ്റ് ടൂളാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറയുന്നത് നമുക്കിവിടെ ഈ ലൈൻ ടൂളിൻ്റെ മെനുവിൽ നിന്ന് ടൂൾ മെനുവിൽ നിന്ന് രണ്ടാമത്തെ ടൂളായ സെഗ്മെൻറ്റ് ടൂള് സെലക്ട് ചെയ്യാം സെഗ്മെൻറ്റ് ടൂൾ സെലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു വരയാണ് ഇവിടെ വരയ്ക്കേണ്ടത് ഈ ആദ്യത്തെ വരയിൽ കൂട്ടിമുട്ടുന്ന രൂപത്തിൽ ഞാനിവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു ഇങ്ങനെ മൗസ് പോയിന്റർ നീക്കി വരുന്ന സമയത്ത് വര നമ്മുടെ കൂടെ വരുന്നുണ്ട് ഈ എ ബി എന്ന വരയിലേക്ക് മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് അത് കൈച്ചൂണ്ടയുടെ ആകൃതിയായി മാറും ആ സമയത്ത് കൈച്ചൂണ്ടയുടെ ആകൃതി ആകുന്ന സമയത്ത് മൗസ് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു വര കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ വരയുടെ ഈ പോയിന്റ് നമുക്ക് ഇഷ്ടാനുസരണം നീക്കാം അതുപോലെ ഈ പോയിന്റ് നമുക്ക് ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാവുന്നതാണ് ഇവിടെ എ ബി എന്നീ പോയിന്റുകളുടെ ലേബൽ അവയുടെ പേരുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇപ്പോൾ ചേർത്ത ഈ രണ്ട് പോയിന്റുകളുടെയും ലേബലുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇത്തരത്തിൽ ലേബലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ബിന്ദുക്കളുടെ പേര് ദൃശ്യമല്ലെങ്കിൽ ബിന്ദുക്കളുടെ പേര് ദൃശ്യമല്ലെങ്കിൽ ബിന്ദുവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ദൃശ്യമാകുന്ന ജാലകത്തിൽ ഷോ ലേബൽ എന്നത് മാർക്ക് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ബിന്ദുവിൽ മൗസ് പോയിന്റർ എത്തിച്ചതിന് ശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന ഈ വിൻഡോയിൽ നിന്ന് ഷോ ലേബൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോക്കൂ സി എന്ന ഒരു പോയിന്റാണ് അതെന്ന് മനസ്സിലായി അതുപോലെ ഈ ഒരു പോയിന്റിലും മൗസ് പോയിന്റ് എത്തിച്ചതിന് ശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോ ലേബൽ എന്ന് കൊടുത്താൽ ആ ഒരു ഡി എന്ന ഒരു പോയിന്റാണെന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ ഈ പോയിന്റുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നീക്കി വെക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്
ഇനി എന്താണ് അടുത്തത്? ചിത്രത്തിൽ സി ഡി എന്ന വര എ ബി എന്ന വരയിൽ എത്ര കോണുകൾ ഉണ്ടാക്കുന്നു? നമുക്കും അത്തരത്തിലുള്ള ഒരു ചിത്രം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ സി ഡി എന്ന വര എ ബി എന്ന വരയിൽ എത്ര കോണുകളാണ് ഉണ്ടാക്കുന്നത്? ഈ ഭാഗത്തൊരു കോണും ഈ ഇടത് ഭാഗത്തൊരു കോണും വലത് ഭാഗത്തൊരു കോണും, അന്നിങ്ങനെ രണ്ട് കോണുകളാണ് ഇവിടെ ഉള്ളത്. ഏതെല്ലാമാണ്? അവയുടെ പേരുകൾ ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കോണുകൾ എങ്ങനെ അളക്കാം? എങ്ങനെയാണ് ഈ കോണുകൾ അളക്കുക? ടൂൾ ബോക്സിൽ നിന്ന് ആംഗിൾ ടൂൾ തിരഞ്ഞെടുക്കണം. ആംഗിൾ ടൂൾ തിരഞ്ഞെടുക്കാം. നമുക്ക് ആംഗിൾ ടൂൾ ഇതാ ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് ആംഗിൾ ടൂൾ. ഈ ആംഗിൾ ടൂൾ മെനുവിൻ്റെ വലത്തേ താഴെ മൂലയിലുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൂൾ മെനു വരും. ഇതിൽ ഒന്നാമത്തെ ടൂൾ തന്നെയാണ് ആംഗിൾ ടൂൾ. ആംഗിൾ ടൂൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയോ കോണുകൾ നിർണയിക്കുന്ന ബിന്ദുക്കളെ ബി ഡി സി എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യണം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബി ഡി സി എന്ന ക്രമത്തിൽ തന്നെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ ആ ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ബി ഡി സി നോക്കൂ. ബി ഡി സി എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ 84.76 എന്ന് ഈ കോണിന്റെ അളവ് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കോണളവുകൾ പൂർണ്ണസംഖ്യകളാക്കാൻ, കോണളവുകൾ ദശാംശ സംഖ്യകളായിട്ടാവും ചിലപ്പോൾ ലഭിക്കുക. ഈ അളവുകളെ പൂർണ്ണസംഖ്യകളാക്കി മാറ്റാൻ മെനു ബാറിലെ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന റൗണ്ടിങ്ങിൽ 0 decimal place എന്നത് ക്ലിക്ക് ചെയ്യുക. നോക്കൂ, ഓപ്ഷൻസ് മെനുവിൽ റൗണ്ടിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ദശാംശ സ്ഥാനങ്ങൾ ഇവിടെ നോക്കൂ, 84.76 എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ 84.76 എന്നുള്ളതിലെ ഈ ദശാംശ സ്ഥാനം ഒഴിവാക്കുന്നതിന് എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻസ് മെനുവിൽ റൗണ്ടിങ്ങിൽ 0 decimals കൊടുത്താൽ മതി. ഓപ്ഷൻസ് മെനുവിൽ നിന്ന് ഓപ്ഷൻസ് മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. റൗണ്ടിങ്ങിൽ 0 decimal, ഇപ്പോൾ 2 decimal places എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ 2 decimal place വന്നത്. നമ്മളിവിടെ 0 decimal place എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റൗണ്ട് ചെയ്ത് നമുക്ക് 85 എന്ന് ലഭിക്കുന്നു. ഈ മൂ ടൂൾ ഉപയോഗിച്ച് നമുക്കിതിനെ കൃത്യമായ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ഇനി അപ്പോൾ കോണുകൾ നിർണയിക്കുന്ന ബിന്ദുക്കളെ ബി ഡി സി എന്ന ക്രമത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇതുപോലെ കോണളവ് നമുക്ക് ദൃശ്യമായിട്ടുണ്ട്. ഇതേ രീതിയിൽ സമീപത്തുള്ള രണ്ടാമത്തെ കോണിന്റെ അളവും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് രണ്ടാമത്തെ കോണിന്റെ അളവ് കണ്ടെത്തുക? കോണുകൾ നിർണയിക്കുന്ന ബിന്ദുക്കളെ ബി ഡി സി എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്തു നമ്മൾ. അപ്പോൾ കോണളവ് നമുക്ക് ദൃശ്യമായിട്ടുണ്ട്. ഇതേ രീതിയിൽ സമീപത്തുള്ള രണ്ടാമത്തെ കോണിന്റെ അളവും കാണുവാനാണ് പറയുന്നത്. ഇവിടെ രണ്ടാമത്തെ കോണിന്റെ അളവ് കാണുന്നതിന് ഒന്നാമത്തെ കോണിന്റെ അളവ് കാണുന്നതിന് വേണ്ടി നമ്മൾ ഏത് ക്രമത്തിലാണ് ക്ലിക്ക് ചെയ്തത്? ബി ഡി സി എന്ന ക്രമത്തിലാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ ഏത് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യണം? സി ഡി എ എന്ന ക്രമത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ആംഗിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. സി ഡി എ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അതിന്റെ അളവ് വന്നിട്ടുണ്ട്. നമ്മളിവിടെ മൂ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ 95° എന്നത് ഇങ്ങനെ കാണുന്ന രൂപത്തിൽ നമ്മൾ മാറ്റിവെക്കുന്നു. ഇപ്പോൾ നമ്മൾ രണ്ട് കോണിന്റെ അളവും കണ്ടു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ കിട്ടിയ രണ്ട് കോണുകളുടെയും തുക കാണുകയാണ് വേണ്ടത്. ഒരു വരയെ മറ്റൊരു വര കൂട്ടിമുട്ടുന്ന ഏത് അവസരത്തിലും നിർമ്മിക്കപ്പെടുന്ന കോണുകളുടെ തുക ഇതുതന്നെയായിരിക്കുമോ? ഇത് പരിശോധിക്കാൻ അനേകം ചിത്രങ്ങൾ വരയ്ക്കേണ്ടി വരും. നോക്കൂ, നമുക്കിവിടെ ഈ കോണുകൾ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന ഇവിടെ കൂട്ടിമുട്ടുന്ന സമയത്തുണ്ടാകുന്ന ഈ രണ്ട് കോണുകളുടെ അളവുകൾ നമുക്കിവിടെ 95 എന്നും 85 എന്നുമാണ് വന്നിട്ടുള്ളത്. ഇവ കൂട്ടിയാൽ എത്രയാണ് ലഭിക്കുക? 95ഉം 85ഉം കൂട്ടിയാൽ 180 എന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാ സമയത്തും 180 ആണോ ലഭിക്കുക? ഇത്തരത്തിൽ ഒരു വരയിലേക്ക് മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന ഇത്തരത്തിലുള്ള രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ എല്ലാ സമയത്തും 180 തന്നെയാണോ കിട്ടുക? അപ്പോൾ ഇതൊന്ന് പട്ടികപ്പെടുത്തണം. ടൂൾ ബോക്സിലെ മൂ ടൂള് ഉപയോഗിച്ചുകൊണ്ട് സി എന്ന ബിന്ദുവിനെ ചലിപ്പിച്ചു നോക്കൂ. മൂ ടൂളാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് സി എന്ന ബിന്ദുവിനെ നമ്മളിങ്ങനെ ചലിപ്പിക്കുകയാണ്. നോക്കൂ, ഇങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് ഇതിന് വ്യത്യസ്ത വിലകൾ വരുന്നത് കാണാം. നോക്കൂ, ഇപ്പോൾ ഉള്ള വില 80ഉം 100ഉം ആണ്. അഥവാ ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് 180 എന്ന് ലഭിക്കുന്നു. ഇങ്ങോട്ട് മാറ്റി നമ്മളിവിടെ 110, 70 എന്ന് കിട്ടിയാൽ അപ്പോഴും 180 ആണ്. ഈ വില ഓരോ പ്രാവശ്യവും കോണുകൾ ഉണ്ടാകുന്ന മാറ്റം താഴെ കാണുന്ന പട്ടികയിൽ ക്രമപ്പെടുത്തണം. നമുക്ക് ഇത്തരത്തിൽ രണ്ട് കോളങ്ങളിലായി കോൺ ബി ഡി സിയുടെയും കോൺ സി ഡി എയുടെയും തുക കാണുന്നതിന് വേണ്ടി
ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ തന്നെ അതിനുള്ള ഒരു സൗകര്യമുണ്ട്. നമുക്കിവിടെ വ്യൂ മെനുവിൽ പോയാൽ നേരത്തെ നമ്മൾ ആൾജിബ്ര മെനു ഒരു ആൾജിബ്ര വിൻഡോ നമുക്കിവിടെ ഉണ്ടായിരുന്നത് നമ്മൾ ക്ലോസ് ചെയ്തു. ഇവിടെ സ്പ്രെഡ്ഷീറ്റ് എന്ന് കാണാം, സ്പ്രെഡ്ഷീറ്റ് വിൻഡോ. ഈ സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വലത് ഭാഗത്ത് ഇത്തരത്തിലുള്ള കളങ്ങളോടുകൂടിയ സ്പ്രെഡ്ഷീറ്റ് ജാലകം പ്രത്യക്ഷപ്പെടും. ഈ ജാലകത്തിൻ്റെ വലുപ്പം കൂട്ടുന്നതിന് വേണ്ടി ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ നീക്കാം. ഇനി ഈ പട്ടിക നമുക്ക് ഇവിടെ തന്നെ നൽകാം എന്നതാണ് ജിയോജിബ്ര സോഫ്റ്റ്വെയറിൻ്റെ സൗകര്യം. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ നമ്പർ എന്ന് നൽകണം. അതിനുവേണ്ടി ഞാനിവിടെ ഇംഗ്ലീഷ് മാറ്റി ഇവിടെ മലയാളം എന്നാക്കി ഇവിടെ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഒന്നാമത്തെ കോളത്തിൻ്റെ ഹെഡിങ് നമ്പർ എന്ന് നൽകി, രണ്ടാമത്തെ കോളത്തിൻ്റെ ഹെഡിങ് കോൺ ബി ഡി സി എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അവിടെ ഞാൻ കോൺ, അതിനുശേഷം ഇത് മലയാളമാക്കണം. ബി ഡി സി എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് മാറ്റി മലയാളം എന്നാക്കുന്നു. ബി ഡി സി, കോൺ ബി ഡി സി എന്ന് ടൈപ്പ് ചെയ്തു. നോക്കൂ, കോൺ ബി ഡി സി എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ആ സെല്ലിൽ അത് കൊണ്ടിട്ടില്ല, അതിൻ്റെ വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് ബി സി എന്നീ രണ്ട് കോളങ്ങൾക്കിടയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് ഈ ഒരു ആകൃതി വരുമ്പോൾ ക്ലിക്ക് ചെയ്തൊന്ന് വലിച്ചു കഴിഞ്ഞാൽ കോൺ ബി ഡി സി മുഴുവനായിട്ട് കാണാം. അടുത്ത കോളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് കോൺ സി ഡി എ എന്നാണ്. ഇവിടെ നമുക്ക് കോൺ, അത് അതിനു മുമ്പ് നമ്മൾ ഇംഗ്ലീഷ് മാറ്റി മലയാളമാക്കണം. കോൺ സി ഡി എ, കോൺ സി ഡി എ, അത് മലയാള ഇംഗ്ലീഷാക്കിയതിന് ശേഷം സി ഡി എ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ കോൺ സി ഡി എ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം മലയാളമാക്കുന്നു, കോൺ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും ഇംഗ്ലീഷാക്കുന്നു, സി ഡി എ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെയും ഈ കോളത്തിൻ്റെ വലുപ്പം നമുക്കിവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് വലുതാക്കാം. ഇനി അവസാനത്തെ കോളത്തിൽ നമുക്ക് നൽകാനുള്ളത് തുകയാണ്. ഇവ ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ കിട്ടുന്ന തുക നമുക്കിവിടെ വീണ്ടും ഞാനിവിടെ മലയാളം ആക്കുന്നു, തുക എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഇവയൊന്ന് ബോൾഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവയൊന്ന് സെലക്ട് ചെയ്യാം, ബോൾഡ് ക്ലിക്ക് ചെയ്യാം. അതുപോലെ ഹെഡിങ് മധ്യഭാഗത്തായിട്ട് ഇവിടെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്താൽ മധ്യഭാഗത്തായി ക്രമീകരിക്കാം. ഇവിടെ അളവുകളൊക്കെ ഒന്ന് കൂട്ടാം. ഈ ടേബിളിൻ്റെ വലിപ്പം കൂട്ടുന്നതിന് വേണ്ടി അല്പം കൂടെ ഇതിങ്ങോട്ട് നീക്കാം. ഈ പോയിന്റുകളെല്ലാം നമുക്ക് ഇത്തരത്തിൽ നീക്കാവുന്നതാണ്. നോക്കൂ, ഇനി ഇവിടെ ക്രമനമ്പർ നൽകുകയാണ് ഞാൻ, 1, 2. നിങ്ങൾക്ക് ഇഷ്ട അത്രമുള്ള അത്ര നമ്പർ നൽകാം. ഇതും വേണമെങ്കിൽ സെലക്ട് ചെയ്ത് മധ്യഭാഗത്തായി ക്രമീകരിക്കാം. ഇനി നോക്കൂ, ഇപ്പോഴുള്ള അളവ് 2 ഉം 90 ഡിഗ്രിയാണ്. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ കോളത്തിൽ 90 ഡിഗ്രി എന്ന് നൽകി, ഇവിടെ ഇംഗ്ലീഷാക്കാം. ഒന്നാമത്തെ കോളത്തിൽ 90 ഡിഗ്രി എന്ന് നൽകി, രണ്ടാമത്തെ കോളത്തിലും സി ഡി എയും ഇവിടെ 90 ആണ്. അപ്പോൾ അവയുടെ തുക കാണുന്നതിന് വേണ്ടി ഇവിടെ നമുക്കൊരു ഫോർമുല അപ്ലൈ ചെയ്യാം. ഈസ് ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ സെല്ല് സെലക്ട് ചെയ്യുക, പ്ലസ് ചിഹ്നമിടുക, വീണ്ടും ഈ സെല്ലും സെലക്ട് ചെയ്യുക, എൻ്റർ അമർത്തുക. നോക്കൂ, 180 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ കോളം സെലക്ട് ചെയ്ത് ഇതും മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. ഈ കോളം മുഴുവനായിട്ടും സെലക്ട് ചെയ്യാം, മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം നമുക്ക്. അതുപോലെ ഈ കോളവും മുഴുവനായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതും മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. അതും ഇതും ഒരുമിച്ച് സെലക്ട് ചെയ്ത് മധ്യഭാഗത്തായി ക്രമീകരിക്കാം. നോക്കൂ, ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വലത്തെ താഴെ മൂലയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് പ്ലസ് ചിഹ്നം വരും. ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നായിട്ട് കാണാം. അഥവാ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഉത്തരം ഇവിടെ വരും. നോക്കൂ, നമുക്ക് ഈ വര ഒന്ന് മാറ്റി വരക്കാം. ഇപ്പോൾ എത്രയാണ്? 103.77 സി ഡി എ, സി ഡി എ 103 ആണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ബി സി, ബി ഡി സി, ബി ഡി സി എത്രയാണ് ലഭിച്ചിട്ടുള്ളത്? 77. നോക്കൂ, ഇവ രണ്ടും ടൈപ്പ് ചെയ്ത സമയത്ത് തന്നെ നമുക്കിവിടെ 180 എന്ന ഉത്തരം ലഭിച്ചു.
ഇനി വീണ്ടും ഞാൻ ഈ വരയെ ഒന്ന് മാറ്റം വരുത്തുകയാണ്. ഇപ്പോൾ 121:59 ഇവിടെ സി ഡി എ 121 ഇത് 159 അപ്പൊ ഇത്തരത്തിൽ ഈ പട്ടിക നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി പൂർത്തിയാക്കുക. ഈ പ്രവർത്തനം നമുക്കൊന്ന് സേവ് ചെയ്യാം. ഇതിനായി ഫയൽ മെനുവിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം, ജിയോജിബ്രയിൽ ഒന്നാമത്തെ പ്രവർത്തനം എന്നുള്ളതിന് വേണ്ടി ജീവൻ എന്ന ഒരു പേര് നൽകുന്നു. നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് 6 അതിലേക്ക് ഇത് സേവ് ചെയ്യുന്നു.